ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഡി സി സി ഓഫീസിൽ കയ്യാങ്കളി. ഓഫീസ് സെക്രട്ടറി സജീവൻ കുരിച്ചിറയെ ഒരു വിഭാഗം പ്രവർത്തകർ മർദ്ദിച്ചു. കെ മുരളീധരനെ അനുകൂലിക്കുന്ന നേതാവിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ സജീവനെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂറിന്റെ നേതൃത്വത്തിലാണ് മർദ്ദനമെന്നാണ് ആരോപണം. മാധ്യമങ്ങൾക്ക് മുന്നിൽ സജീവൻ കുരിയച്ചിറ പൊട്ടിക്കരഞ്ഞു. അത് സുരേഷ് ഗോപി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വോട്ടാണെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി എവിടെയൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഡി സി സി ഓഫീസിന്റെ പരിസരത്ത് കൂടുതൽ പ്രവർത്തകർ എത്തിയതോടെ അവരെ ശാന്തരാക്കി. അതേസമയം ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിനെ പരിഹസിച്ച് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ രംഗത്തെത്തി. താൻ പോയത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഇതാണല്ലേ എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലെ പരിഹാസം. തൃശൂരിലെ അസാധാരണ സാഹചര്യം സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിക്കും. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തൃശൂരിലേക്ക് എത്തും. സൂരജ് സജീവ് വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഈ പ്രവർത്തകരൊക്കെ അവിടെ ഒന്ന് പിരിഞ്ഞു പോയോ? നേരത്തെ സൂരജ് തന്നെ പറഞ്ഞിരുന്നു കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട് എന്നത്, ഒരു അസാധാരണ സാഹചര്യം അവിടെ രാത്രി രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നായിരുന്നു സൂരജ് റിപ്പോർട്ട് ചെയ്തത്. ആ പ്രവർത്തകരൊക്കെ മടങ്ങിപ്പോയോ? നേതാക്കൾ അവിടേക്ക് എത്തുന്നുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, എന്തായാലും ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മാധവൻ എത്തി. ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ എല്ലാവരെയും അനുനയിപ്പിച്ചുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഈ പ്രവർത്തകരെ എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. കെ മുരളീധരനെ അനുകൂലിക്കുന്ന വിഭാഗത്തിലെ മുഴുവൻ ആളുകളെയും തന്നെ ഇവിടെ നിന്ന് മാറ്റി. എനിക്ക് പിന്നിൽ പോലീസിനെ കാണാം. പോലീസ് ഇടപെട്ടുകൊണ്ട് നിലവിൽ ഈ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിന് വഴിയൊരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഈ കയ്യേറ്റം ചെയ്യുമോ എന്നൊരു ആശങ്ക കെ പി സി ഡി സി സി പ്രസിഡന്റ് ഉണ്ട് എന്ന് തോന്നുന്നു. ഇതുവരെയും പുറത്തിറങ്ങി വന്നിട്ടില്ല. വലിയ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സുരക്ഷ കൊടുത്തിട്ടും ഡി സി സി പ്രസിഡന്റ് ഇതുവരെയും പുറത്തിറങ്ങാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ കെ മുരളീധരനെ അനുകൂലിക്കുന്ന വിഭാഗം പൂർണ്ണമായും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ഡി സി സി പ്രസിഡന്റും ഡി സി സി പ്രസിഡന്റ് അനുകൂലിക്കുന്നവരും മാത്രമാണ് നിലവിൽ ഈ ഓഫീസിലുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഡി സി സി പ്രസിഡന്റ് പുറത്തേക്ക് വരും. ഈ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സജീവൻ കുരിയച്ചിറയെ ഡി സി സി പ്രസിഡന്റ് മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ സംഘർഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ സജീവനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പാർട്ടി ഓഫീസിലേക്ക് എത്തുകയും ഡി സി സി പ്രസിഡന്റ് അനുകൂലിക്കുന്നവരും തമ്മിൽ ഈ കൂട്ടത്തല്ലിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയ വാർത്ത എന്നുള്ളതാ ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിലേക്ക് അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി കെ പി സി സി പ്രസിഡന്റ് രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ എ സി സി ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാലുമായി കെ പി സി സി പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് തൃശൂരിലേക്ക് എന്നുകൂടി ഒരു വാർത്ത വരുന്നു. നാളെ കഴിഞ്ഞ് അദ്ദേഹം തൃശൂരിൽ നേരിട്ടെത്തി തൃശൂർ ഡി സി സിയിൽ ഉണ്ടായ ഈ ഇത്തരത്തിലൊരു അസാധാരണ സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, തുടർ നടപടികൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് കെ സി വേണുഗോപാലുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഈ അസാധാരണ സാഹചര്യം വിശദീകരിക്കും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരു അനുനയ ചർച്ച നടത്താൻ കഴിയുക, അനുനയ നീക്കം നടത്താൻ കഴിയുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദേശീയ നേതൃത്വത്തിന്റെ ഒരു നിർദ്ദേശങ്ങൾ കൂടി തേടും. പ്രത്യേകിച്ച് ഈ സജീവൻ കുരിയച്ചിറ നിലവിൽ തൃശൂർ കോർപ്പറേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പോലീസിനുൾപ്പെടെ പരാതി നൽകാൻ ഒരു നീക്കത്തിലാണ് സജീവൻ. അതുകൊണ്ട് തന്നെ ഡി സി സിയിൽ നടന്ന ഒരു കൂട്ടത്തല്ല സംഘർഷം അത് പോലീസ് കേസ് ആകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് കെ പി സി സി പ്രസിഡന്റ് തന്നെ നേരിട്ട് ഈ സാഹചര്യം ദേശീയ നേതൃത്വത്തെ വിശദീകരിക്കാൻ അല്പസമയത്തിനകം കെ സി വേണുഗോപാലിനെ കാണുന്നത്. എന്തായാലും നാളത്തെ കഴിഞ്ഞ് കെ സുധാകരൻ. സൂരജ്, ഡി സി സി പ്രസിഡന്റ് ഡി സി സി ഓഫീസിൽ ഇപ്പോഴും തുടരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹത്തിന് പോകാൻ അവിടെ പോലീസിന്റെ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. തന്നെയുമല്ല കെ മുരളീധരനെ അനുകൂലിക്കുന്ന പ്രവർത്തകരൊക്കെ അവിടെ ഒന്ന് മടങ്ങുകയും ചെയ്തു. ഇപ്പോഴും അദ്ദേഹം അവിടെ തന്നെ തുടരുകയാണല്ലോ, എന്തുകൊണ്ടാകും? ഈ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ ഡി സി സി പ്രസിഡന്റിന് ചില വിഷമമുണ്ട് എന്നൊരു തോന്നലാണ് നമുക്കുള്ളത്. ഇതുവരെയും മറ്റ് സജ്ജീകരണങ്ങളെല്ലാം പോലീസ് ഒരുക്കിയിട്ടും ഇവിടെ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. ഡി സി സി പ്രസിഡന്റ് പറയുന്നത് തനിക്ക് ഈ വിഷയത്തിൽ ഒരു പങ്കുമില്ല, തന്നെ ബോധപൂർവം വാർത്തകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുഖം തരാൻ താല്പര്യമില്ല എന്ന പേരിൽ തന്നെയാണ് ഇദ്ദേഹം ഡി സി സി ഓഫീസിൽ തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഓഫീസിനകത്ത് വലിയ സജ്ജീകരണങ്ങൾ ഡി സി സി പ്രസിഡന്റിനുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ
താമസിക്കാം. അതുകൊണ്ട് തന്നെ എപ്പോൾ വരും എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും പോലീസ് ഉൾപ്പെടെ സുരക്ഷ ഒരുക്കി കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കെ മുരളീധരൻ വിഭാഗത്തെ അനുകൂലിക്കുന്ന പ്രവർത്തകരെല്ലാവരും പോയി കഴിഞ്ഞു, മറ്റുള്ള പ്രവർത്തകരും പോയിട്ടുണ്ട്. സ്ഥിതി ശാന്തമാണ് എന്ന് പറയാവുന്ന നിലയിലാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും കെ പി സി സി നേതൃത്വം ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെ കൂടി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. യെസ്, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഡി സി സി പ്രസിഡന്റ് അവിടെ ഡി സി സി ഓഫീസിൽ തുടരുകയാണ്. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ വിഷയം ഇന്ന് തൃശ്ശൂരിലുണ്ടായ സംഭവ വികാസങ്ങൾ കെ പി സി സി അധ്യക്ഷൻ കോൺഗ്രസ് നേതൃത്വത്തെ എ ഐ സി സി നേതൃത്വത്തെ അറിയിക്കും. കെ സുധാകരൻ നാളെയോ മറ്റന്നാളോ തൃശ്ശൂരിലെത്തും, ഈ നേതാക്കളെ കാണും എന്നാണ് ഞങ്ങളുടെ തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. സർക്കാർ രൂപീകരിക്കാൻ നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ക്ഷണിച്ചു. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ജനങ്ങൾ നൽകിയ വിശ്വാസത്തെ ബഹുമാനിച്ച് ജനകീയ ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 57 മന്ത്രിമാർ പ്രധാനമന്ത്രിക്കൊപ്പം സത്യവാചകം ചൊല്ലുമെന്നാണ് വിവരം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. NDA സഭാകക്ഷി നേതാവായി നരേന്ദ്രമോദിയെ രാവിലെ തെരഞ്ഞെടുത്തിരുന്നു. വൈകിട്ട് രാഷ്ട്രപതിയെ കണ്ട NDA സംഘം പിന്തുണക്കത്ത് കൈമാറി. തുടർന്നാണ് രാഷ്ട്രപതി മന്ത്രിസഭയുണ്ടാക്കാൻ നരേന്ദ്രമോദിയെ ക്ഷണിച്ചത്. 9 ഞായറാഴ്ച വൈകിട്ട് 6 മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യവാചകം ചൊല്ലും. രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടാണ് ഇത്തവണയും വേദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായി രാജ്യത്ത് വികസനവും അവസര സമത്വവും ഉറപ്പാക്കുമെന്ന് നരേന്ദ്രമോദി തുടർന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. देश की सेवा करने का देशवासियों ने आदेश दिया है, अवसर दिया है. मैं देशवासियों का फिर से एक बार ये अवसर देने के लिए हृदय से आभार व्यक्त करता. 57 മന്ത്രിമാർ പ്രധാനമന്ത്രിക്കൊപ്പം സത്യവാചകം ചൊല്ലുമെന്നാണ് വിവരം. ശ്രീലങ്ക, നേപ്പാൾ, മാലദ്വീപ്, മൗറീഷ്യസ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ രാജ്യത്തലവന്മാർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകും. NDA സഭാകക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ നരേന്ദ്രമോദി മുതിർന്ന BJP നേതാക്കളെ സന്ദർശിച്ച് അനുഗ്രഹം തേടി. LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരെയാണ് നരേന്ദ്രമോദി വസതികളിലെത്തി കണ്ടത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും പ്രധാനമന്ത്രി വസതിയിൽ സന്ദർശിച്ചു. RRadhakrishnan, 24, ഡൽഹി. നേരത്തെ NDA പാർലമെന്ററി പാർട്ടി യോഗമാണ് നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുത്തത്. NDA ശക്തമായ സഖ്യ സർക്കാരായിരിക്കുമെന്നും സമവായത്തിലൂടെ മുന്നോട്ട് നീങ്ങുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. EVMനെ പരിഹസിച്ചവർ നിശബ്ദരായെന്ന് മോദി കുറ്റപ്പെടുത്തി. 10 കഴിഞ്ഞിട്ടും കോൺഗ്രസിന് 100 പോലും കിട്ടിയില്ലെന്നും നരേന്ദ്രമോദി പരിഹസിച്ചു. പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ തന്റെ 10 ഭരണം രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമാണെന്ന ആശയം പ്രതിഫലിപ്പിക്കാനായിരുന്നു നരേന്ദ്രമോദിയുടെ ശ്രമം. 10 ശേഷവും 100 സീറ്റുകൾ മറികടക്കാൻ കോൺഗ്രസിനായില്ല. 2014 19 കോൺഗ്രസ് നേടിയ സീറ്റുകൾ കൂട്ടിവെച്ചാൽ പോലും BJP ഇത്തവണ നേടിയ സീറ്റുകളുടെ എണ്ണത്തോടെത്താൻ കോൺഗ്രസിനാകില്ല. ഇന്ത്യ മുന്നണി മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മോദി നിരീക്ഷിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായ ദുഷ്പ്രചരണം നടത്തിയവർ ഇപ്പോൾ മൗനത്തിലാണ്. तय करके बैठे थे कि भारत के लोकतंत्र और लोकतंत्र की प्रक्रिया के प्रति विश्वास ही लोगों का उठ जाए और लगातार EVM को गाली देना. और मुझे तो लगता था कि शायद इस बार वो EVM की अर्थी क्या जुलूस निकालेंगे, लेकिन 4 शाम आते आते उनको ताले लग गए, EVM ने उनको चुप कर दिया. തൃശൂരിൽ താമര വിരിയിച്ച പ്രവർത്തകരെ മോദി മുക്തകണ്ഠം പ്രശംസിച്ചു. കേരളത്തിൽ BJP വിജയിക്കുന്നത് തടയാനായിരുന്നു രണ്ടു മുന്നണികളുടെയും ശ്രമം. ജമ്മുകാശ്മീരിലതിനേക്കാൾ കേരളത്തിൽ BJP പ്രവർത്തകർ ത്യാഗം സഹിച്ചു. കേരളത്തിലെ വിജയം രക്തസാക്ഷികൾക്ക് സമർപ്പിക്കുകയാണെന്നും മോദി വ്യക്തമാക്കി. ഇത്തനാ ജുൽമ ഏക വിചാർധാര കോ ലേക്കർ കേ ജീനേ വാ ലോഗോ പർ ഹുവാ ഹോഗാ തോ സിർഫ് മൈ കഹ സക്താ ഹു കേരൽ മേ ഹുവാ. സെൻട്രൽ ഹാളിലേക്ക് എത്തിയ മോദിയെ കയ്യടികളോടെ മുദ്രാവാക്യം മുഴക്കിയാണ് NDAയുടെ MPമാർ സ്വീകരിച്ചത്. എല്ലാവരെയും അഭിവാദ്യം ചെയ്ത മോദി ഭരണഘടനയെ തൊട്ടുതൊഴുതു. RRadhakrishnan, 24, ഡൽഹി.
കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിയോട് സർക്കാർ രൂപീകരണ വിഷയത്തിൽ ശക്തമായി വിലപേശുമ്പോഴും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിരുപാധിക പിന്തുണയാണ് അറിയിച്ചത്. നരേന്ദ്രമോദി ഇന്ത്യയുടെ യശസ് ഉയർത്തിയെന്നായിരുന്നു ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രതികരണം. മോദിയുടെ നേതൃത്വത്തിൽ ഇത്തവണ എൻ ഡി എ ആധികാരിക വിജയമാണ് നേടിയതെന്ന് നിതീഷ് കുമാർ അവകാശപ്പെട്ടു. माननीय नरेंद्र मोदी जी के नाम का प्रस्ताव करता हूं. भारत माता की, भारत माता की. രാജ്നാഥ് സിംഗ് ആണ് മോദിയെ എൻ ഡി എ പാർലമെന്ററി പാർട്ടി നേതാവായി നിർദ്ദേശിച്ചത്. അമിത്ഷായും നിതിൻ ഗഡ്കരിയും പിന്താങ്ങി. നിർദ്ദേശത്തെ അനുകൂലിച്ച് സംസാരിച്ച ഘടകകക്ഷി നേതാക്കളും നരേന്ദ്രമോദിയെ പ്രശംസിച്ചു. നരേന്ദ്രമോദി ഇന്ത്യയുടെ യശസ് ഉയർത്തിയെന്നായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ നിരീക്ഷണം. കൂടുതൽ വേഗത്തിൽ വികസനവും നീതിയും മോദിയുടെ നേതൃത്വത്തിൽ ലഭ്യമാക്കുകയാണ് ഇനിയുള്ള ലക്ഷ്യം. ഐ പ്രൗഡ്ലി പ്രപ്പോസ് ദി നെയിം ഓഫ് ശ്രീ നരേന്ദ്ര മോദി ജി ഓൺ ബിഹാഫ് തെലുഗുദേശം പാർട്ടി ഫോർ ദി പോസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ദിസ് ഗ്രേറ്റ് നേഷൻ. എൻ ഡി എയുടെ വിജയം മികച്ചതല്ലെന്ന് വരുത്താൻ നടക്കുന്ന ശ്രമങ്ങൾ പരിഹാസ്യമാണെന്ന് നിതീഷ് കുമാർ നിരീക്ഷിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൂടുതൽ വേഗത്തിൽ മികച്ച രീതിയിൽ നിയമനീതി നിർവഹണം രാജ്യത്ത് യാഥാർത്ഥ്യമാക്കും. താൻ എപ്പോഴും എൻ ഡി എക്കൊപ്പമാണെന്ന് നിതീഷ് ആവർത്തിച്ചു. ബി ജെ പിയും ശിവസേനയും ഒരേ വിചാരധാര പിന്തുടരുന്നവരാണെന്നും ഇരു പാർട്ടികളും തമ്മിൽ ഒരിക്കലും ഭിന്നതയുണ്ടാകില്ലെന്നും ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി. എച്ച് ഡി കുമാരസ്വാമി, ചിരാഗ് പസ്വാൻ, അനുപ്രിയ പട്ടേൽ തുടങ്ങിയ ഘടകകക്ഷി നേതാക്കളും മോദിയെ പിന്തുണച്ച യോഗത്തിൽ സംസാരിച്ചു. യോഗശേഷം നരേന്ദ്രമോദി മുതിർന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അവരുടെ വസതിയിലെത്തി സന്ദർശിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും നരേന്ദ്രമോദി അതിഥിയായി. 24 ഡൽഹി. മൂന്നാം മോദി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ കാര്യത്തിൽ സസ്പെൻസ് തുടരുന്നു. ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷായും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും തുടരുമെന്നാണ് സൂചന. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഉറപ്പിച്ചു. രാജീവ് ചന്ദ്രശേഖറും മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന സൂചനയുണ്ട്. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും നിർണായക വകുപ്പുകൾ വിട്ടു നൽകേണ്ട എന്നാണ് ബി ജെ പിയുടെ തീരുമാനം. പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷായും തുടരും. എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ അടക്കം രണ്ടാം മോദി മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാർ എല്ലാവരും തുടരും. ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയും മന്ത്രിസഭയിൽ ഇടം പിടിക്കും. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഉറപ്പെന്നാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. രാജീവ് ചന്ദ്രശേഖരനും മന്ത്രിസഭയിൽ ഇടമുണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ നിന്നും സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ മന്ത്രിസഭയിൽ എടുക്കുന്നതും പരിഗണനയിലുണ്ട്. കർണാടകയിൽ നിന്നും കേന്ദ്രമന്ത്രിസഭയിലേക്ക് എച്ച് ഡി ദേവഗൌഡ അടക്കം മൂന്ന് മന്ത്രിമാരുണ്ടാകും. റെയിൽവേ വകുപ്പ് വേണമെന്ന നിലപാടിൽ ജെ ഡി യുവും നഗരഗ്രാമവികസന വകുപ്പുകൾ വേണമെന്ന കാര്യത്തിൽ ടി ഡി പിയും ഉറച്ചു നിൽക്കുകയാണ്. 24 ഡൽഹി. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത മൂന്നാം മോദി സർക്കാരിനെ തുടക്കം മുതൽ ആക്രമിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഓഹരി വിപണി സംബന്ധിച്ച് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണവും നീറ്റ് പരീക്ഷയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുള്ള കനയ്യകുമാറിന്റെ നീക്കവും ഇതിന്റെ സൂചനയാണ്. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത പശ്ചാത്തലത്തിൽ തൽക്കാലം പ്രതിപക്ഷത്തിരിക്കാൻ ഇന്ത്യാ സഖ്യം തീരുമാനിച്ചതിന് പിന്നിൽ വ്യക്തമായ പദ്ധതികളുണ്ട്. ക്രിയാത്മക പ്രതിപക്ഷമായി സർക്കാരിന്റെ പാളിച്ചകൾ തുറന്നുകാട്ടുകയാണ് പ്രധാന ലക്ഷ്യം. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കും മുമ്പ് തന്നെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ ഓഹരി കുംഭകോണം ആരോപണവുമായി രാഹുൽ ഗാന്ധി തന്നെ രംഗത്തെത്തി. ടു ഇൻവെസ്റ്റിഗേറ്റ് ദ റോൾ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, ദ റോൾ ഓഫ് ദ ഹോം മിനിസ്റ്റർ, റോൾ ഓഫ് ബി ജെ പി മെമ്പേഴ്സ് ആൻഡ് ഓൾസോ ദോസ് പീപ്പിൾ ഹു ഹാവ് ഡൺ ദീസ് ഫേക്ക് എക്സിറ്റ് പോൾസ് ആൻഡ് ഫൈനലി വി വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഹു ആർ ദ പീപ്പിൾ. These foreign investors who did these trades. So we want an investigation for that. മുൻപ് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാൻ രണ്ടാം നിര മൂന്നാം നിര നേതാക്കളെ ഇറക്കിയിരുന്ന ബി ജെ പിക്ക് ഇത്തവണ പ്രതിരോധത്തിനായി മുതിർന്ന നേതാവ് പീയൂഷ് ഗോയലിനെ തന്നെ രംഗത്തിറക്കേണ്ടി വന്നു. തൊട്ടു പിന്നാലെ നീറ്റ് പരീക്ഷയിൽ അഴിമതി ആരോപണവുമായി കനയ്യകുമാറും രംഗത്ത് വന്നു. ദേശ് കെ ബച്ചോ കെ ഭവിഷ്യ ഖേൽന ബന്ദ് കിജിയേ, യുവാവോ കെ ഭവിഷ്യ ഖേൽന ബന്ദ് കിജിയേ, സമയ പർ എക്സാം കരായിയേ, धांधली को रोकने के लिए, पेपर लीक को रोकने के लिए कड़ा कानून बनाइए और अभी जो नीट का मामला है उसकी जो है पुनर्समीक्षा कीजिए. തുടർച്ചയായ ആരോപണങ്ങളിലൂടെ നരേന്ദ്രമോദിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ തകർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം.
പാർലമെന്റ് സമ്മേളിച്ചാൽ ആക്രമണ ശൈലിയിൽ തന്നെ മുന്നോട്ടു പോകാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. പ്രതിപക്ഷാരോപണങ്ങൾ NDAക്കുള്ളിലെ വിള്ളലുകൾ പ്രയോജനപ്പെടുത്താനാണ് ഇന്ത്യ മുന്നണിയുടെ പദ്ധതി. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയത്തിനൊപ്പം ഓഹരി വിപണിയിലും വൻ നേട്ടമുണ്ടാക്കി ചന്ദ്രബാബു നായിഡു. TDPക്കും ചന്ദ്രബാബു നായിഡുവിനും ബന്ധമുള്ള ഓഹരികൾ 3 ദിവസം കൊണ്ട് 33% വരെയാണ് ഉയർന്നത്. 584 കോടി രൂപയുടെ വർധനയാണ് നായിഡുവിന്റെ ഭാര്യയുടെ ആസ്തിയിൽ ഉണ്ടായത്. എക്സിറ്റ് പോൾ ഉണ്ടാക്കിയ വൻ കുതിപ്പും ശരിക്കുള്ള ജനവിധിക്ക് പിന്നാലെയുള്ള വൻ വീഴ്ചയും കഴിഞ്ഞ് ഓഹരി വിപണി ഉയർത്തെഴുന്നേറ്റു. ഓഹരി സൂചികകൾ ഇന്ന് റെക്കോർഡ് ഉയരം കുറിച്ചു. ദില്ലിയിലെ ചർച്ചകൾ നേരിട്ട് ചില ഓഹരികൾക്ക് വൻ കുതിപ്പേകുന്ന കാഴ്ച കൂടിയുണ്ട്. TDPയുമായി ബന്ധമുള്ള അമരരാജ എനർജി, ഹെറിറ്റേജ് ഫുഡ്സ് എന്നിവയുടെ ഓഹരികളാണ് വലിയ മുന്നേറ്റം നടത്തുന്നത്. ഹെറിറ്റേജ് ഫുഡ്സിൻ്റെ ഓഹരി വില 402 രൂപയിൽ നിന്ന് 662 രൂപയിലേക്കാണ് 5 ദിനം കൊണ്ട് കുതിച്ചത്. ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നാരാ ലോകേഷാണ് ഹെറിറ്റേജ് ഫുഡ്സിൻ്റെ പ്രൊമോട്ടർ. നായിഡുവിൻ്റെ ഭാര്യ നാരാ ഭുവനേശ്വരിയുടെ പക്കലാണ് കമ്പനിയുടെ 24% ഓഹരികളും. ഓഹരി വിലയിലെ കുതിപ്പ് കാരണം 5 ദിനം കൊണ്ട് 584 കോടി രൂപയാണ് ഭുവനേശ്വരിയുടെ ആസ്തിയിലുണ്ടായ വർധന. 1992 നായിഡുവാണ് ഹെറിറ്റേജ് ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. പാർട്ടിയുടെ മുൻ MPയാണ് അമരരാജ എനർജി മാനേജിംഗ് ഡയറക്ടർ ജയ്ദേവ് ഗല്ല. TDPയുമായി ബന്ധമുള്ള KCP ലിമിറ്റഡ് ഓഹരിയുടെ വിലയിലും 18% വർധനയുണ്ടായി. 3rd മോദി സർക്കാരിൽ TDPക്ക് നിർണായക സ്ഥാനങ്ങൾ ലഭിക്കുന്നത് കമ്പനികൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ ഈ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നത്. 24 മുംബൈ. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണോ എന്ന് പരിശോധിക്കുമെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ്. LDFന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അടുത്ത മാസം 11 മുതൽ 15 വരെ ചേരുന്ന നേതൃയോഗം തെരഞ്ഞെടുപ്പ് പ്രകടനം പരിശോധിക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഇക്കാര്യത്തിൽ എന്ത് ചർച്ചയാണ് ഇന്ന് CPI നാഷണൽ എക്സിക്യൂട്ടീവിൽ നടന്നത്? ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യത്തോട് ഇല്ല എന്ന് തീർത്തു പറയാൻ പല ഇടതുമുന്നണി ഘടകകക്ഷികളും തയ്യാറായിരുന്നില്ല ഈ ദിവസങ്ങളിൽ. CPI അങ്ങനെ അത് പറയാതെ പറയുകയാണോ? വിജികുമാർ, അത്തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കണം. ഈ ബുധനാഴ്ച മുതൽ ആരംഭിച്ച CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ്, ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗങ്ങൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പ്രകടനം സംബന്ധിച്ചുള്ള പ്രാഥമിക അവലോകനമാണ് നടത്തിയത്. ഇതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPIക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. 4 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് മത്സരിച്ചത്. ഈ 4 സ്ഥാനാർത്ഥികളും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിൽ ഒരു ഇടത്ത് 3rd സ്ഥാനത്ത് പോകുന്ന സാഹചര്യവും ഉണ്ടായി. ഇതുകൊണ്ട് തന്നെ ഈ ഇത് കൂടാതെ LDFന് തന്നെ വലിയ തിരിച്ചടി ഏൽക്കുകയും 100,000 വോട്ടുകൾക്ക് വരെ പരാജയപ്പെടുന്ന നിരവധി മണ്ഡലങ്ങൾ ഉള്ള ഒരു അവസ്ഥയാണ് ഇത്തവണ ഉണ്ടായത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് CPIയുടെ ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നത്. 2019 തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം, ഒപ്പം തന്നെ ശബരിമല വിഷയമടക്കമുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമായി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ശബരിമല പോലുള്ള വൈകാരിക വിഷയങ്ങളില്ലായിരുന്നു. കൂടാതെ രാഹുൽ ഗാന്ധി ആദ്യമായല്ല മത്സരിക്കുന്നത് എന്നതും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്നുള്ളതും അത്രത്തോളം വലിയ ഒരു വെല്ലുവിളി, ഈ വോട്ടുകൾ അകന്നു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് വിലയിരുത്തിയത്. മറ്റെന്ത് കാരണം എന്നുള്ള ഇടത്താണ് ഭരണവിരുദ്ധ വികാരം ഒരു കാരണമായി മാറിയിട്ടുണ്ടോ, എല്ലാ സീറ്റുകളിലും ഒരുപോലെ തന്നെ ബാധിക്കാം എന്ന ഒരു പശ്ചാത്തലത്തിൽ എന്ന ഒരു ചോദ്യത്തിലേക്ക് എത്തിയത്. ഇത് LDFന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണ് എന്നും അത് ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് അറിയേണ്ടതാണ് എന്നുമുള്ള ഒരു നിഗമനത്തിലാണ് പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നത്. ഇത് വിലയിരുത്തിയ ശേഷം തുടർന്ന് ആവശ്യമായ തെറ്റുതിരുത്തൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിശദമായ വിലയിരുത്തൽ ഈ ജൂലൈ മാസം, വരുന്ന മാസം 11 മുതൽ 15 വരെ ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടി മാത്രമായി പാർട്ടിയുടെ ദേശീയ നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ. അവിടെയായിരിക്കും ഉണ്ടാകുക. അതിനു മുമ്പായി ഈ ജൂൺ മാസത്തോടുകൂടി തന്നെ മറ്റ് സംസ്ഥാന തലങ്ങളിലെ, കേരളം അടക്കമുള്ള സംസ്ഥാന തലങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ പൂർത്തിയാക്കി ആ റിപ്പോർട്ടായിരിക്കും ജൂലൈ 11 മുതൽ 15 വരെ ചേരുന്ന നേതൃയോഗങ്ങൾ അവലോകനം ചെയ്യുക. അത് ഭരണവിരുദ്ധ വികാരം ഒരു കാരണമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ അടുത്ത മാസം 11 ചേരുന്ന നേതൃയോഗത്തിലായിരിക്കും അവലോകനം ചെയ്യുക. അതേസമയം ഇന്ത്യ മുന്നണിയുടെ പ്രകടനത്തെ സംബന്ധിച്ചിടത്തോളം മുന്നണി ഒരു വിജയമാണ് എന്ന വിലയിരുത്തലാണ്
നടത്തിയത്. ഈ ബി ജെ പി സർക്കാരിന്റെ ഭരണവിരുദ്ധ നടപടികളെ, ജനവിരുദ്ധ നടപടികളെ അത് തുറന്നു കാണിക്കാൻ കഴിഞ്ഞു ഇന്ത്യ മുന്നണിക്ക് എന്നും ആ തലത്തിൽ ജനങ്ങൾ അതിനോട് അനുകൂലമായ ഒരു പ്രതികരണമാണ് നടത്തിയത്. അതാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരിക്കാനുണ്ടായ സാഹചര്യവും ഇന്ത്യ മുന്നണിക്ക് 234 സീറ്റുകൾ ലഭിക്കാൻ ഇടയാക്കിയത് എന്നുമാണ് സി പി ഐ ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തീർത്തു പറയാൻ സി പി ഐ തയ്യാറായിട്ടില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയം. അത് പരിശോധിക്കണം. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണോ എന്ന കാര്യം പരിശോധിക്കണമെന്നാണ് സി പി ഐ നാഷണൽ എക്സിക്യൂട്ടീവിൻ്റെ വിലയിരുത്തൽ. അടുത്ത മാസം 11 മുതൽ 15 വരെ ചേരുന്ന നേതൃയോഗം ഈ തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്തുകയും ചെയ്യും. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിനെയും ഇടതുപക്ഷത്തെയും വിമർശിച്ച യാക്കോബായ സഭ നിരണ മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസിന് മുഖ്യമന്ത്രിയുടെ രൂക്ഷ പരിഹാസം. പുരോഹിതന്മാരുടെ ഇടയിലും ചില വിവരദോഷികൾ ഉണ്ടാകും, അതാണ് ആ വാചകത്തിലൂടെ കണ്ടത് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. സർക്കാർ ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഉടൻ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലായിരുന്നു ഗീവർഗീസ് മാർ കൂർലോസിന്റെ കുറ്റപ്പെടുത്തൽ. ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക. എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല എന്നുമായിരുന്നു വിമർശനം. ഇതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. പ്രളയമുണ്ടാകാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി. ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. സർക്കാർ ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഉടൻ നൽകുമെന്ന ഡി എ കുടിശ്ശിക പരാമർശിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ പ്രയാസങ്ങൾ മാറ്റും. ക്ഷേമ പെൻഷൻ മുടക്കാമെന്ന ധാരണ ആർക്കും വേണ്ടെന്നും കുടിശ്ശിക ഉടൻ തന്നെ കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി. അത് മുടക്കാമെന്ന ധാരണ ആർക്കും വേണ്ട. ചില സംഖ്യ കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. ഒന്നിച്ച് കൊടുത്തു തീർക്കാൻ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, ഡി എയുടെ പ്രശ്നം പറഞ്ഞതുപോലെ തന്നെ, ആ കുടിശ്ശികയും ഞങ്ങൾ അതിവേഗം തന്നെ കൊടുത്തു തീർക്കും. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒരു വർഷം നടപ്പാക്കിയ പദ്ധതികളുടെ വിശദാംശങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത്. പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റിയോ എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. അതേസമയം സംസ്ഥാന സർക്കാരിനെയും ഇടതുപക്ഷത്തെയും വിമർശിച്ച് യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസിനെ തള്ളി യാക്കോബായ സുറിയാനി സഭ. ഗീവർഗീസ് മാർ കൂർലോസിന്റെ പ്രസ്താവന സഭയുടെ അഭിപ്രായമല്ലെന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സഭ വ്യക്തമാക്കി. സഭയുടെ പ്രസ്താവനകളോ നിലപാടുകളോ വ്യക്തമാക്കാൻ മലങ്കര മെത്രാപ്പൊലീത്തെ ആയിരിക്കും സഭാ ഭാരവാഹികൾക്ക് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂവെന്നും പത്രക്കുറിപ്പിലൂടെ സഭാ നേതൃത്വം അറിയിച്ചു. സുരേഷ് ഗോപിയോട് തൃശൂരിൽ തോറ്റ കെ മുരളീധരനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത് കെ സുരേന്ദ്രൻ. മുരളീധരൻ ഇനി ജയിക്കണമെങ്കിൽ ബി ജെ പിയിൽ വരണമെന്ന് 24 ആൻസർ പ്ലീസിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപി ജയിക്കാൻ തൃശൂരിൽ ബി ജെ പി 56,000 വോട്ടുകൾ പുതുതായി ചേർത്തുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. അന്നേ പറയുന്നുണ്ടായിരുന്നു മുരളീധരൻ എത്താൻ സാധ്യതയുണ്ടെന്ന്. മുരളീധരൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായി വലിയ ഉടക്കിലാണ്, സാധ്യതയുണ്ടോ? ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് കാര്യം പറഞ്ഞിരുന്നു. മുരളീധരൻ തൃശ്ശൂരിൽ 3rd സ്ഥാനത്താവും. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ ജയിക്കണമെങ്കിൽ ബി ജെ പിയോടൊപ്പം വരേണ്ടി വരും. തൃശ്ശൂരിൽ ദയനീയമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന കെ മുരളീധരനെ ബി ജെ പി ലക്ഷ്യമിടുകയാണ്. ഇനി ജയിക്കണമെങ്കിൽ കെ മുരളീധരൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ വരണമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ഇത് ബി ജെ പിയുടെ കൃത്യമായ നിലപാടാണ്. കോൺഗ്രസിൽ നിന്നു മാത്രമല്ല സി പി എമ്മിൽ നിന്നും നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നും സുരേന്ദ്രൻ വെളിപ്പെടുത്തി. ചില നേതാക്കളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സുരേന്ദ്രൻ പറയുന്നു. അതിപ്പം 2024 ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സർക്കാർ വന്നതിന് ശേഷം ധാരാളം ആൾക്കാർ ഇനിയും ബി ജെ പിയിലേക്ക് വരും. സി പി എം ഉണ്ടാവും, എല്ലാ പാർട്ടികളിലും ഉണ്ട്. സി പി എം അണികൾ എത്ര കൂട്ടത്തോടെ ഒഴുകി ഇങ്ങോട്ട് വന്ന് നേതാക്കൾ വരാനുള്ള സാധ്യത. പിണറായി വിജയന്റെ ബൂത്തിലെ ബി ജെ പിക്ക് എത്ര വോട്ട് കൂടി നിങ്ങൾക്ക് അറിയാലോ. പിണറായി വിജയന്റെ ബൂത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചാണ് ബി ജെ പി ആസൂത്രണം ചെയ്യുന്നത്.
കേരളത്തിൽ നിന്നും കൂടുതൽ കേന്ദ്രമന്ത്രിമാർ ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് ആവശ്യപ്പെടാതെ തന്നെ കിട്ടുമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബി ജെ പിക്ക് ലഭിച്ചില്ലെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ വൻതോതിൽ പോൾ ചെയ്തു എന്നും കെ സുരേന്ദ്രൻ പറയുന്നു. തൃശൂരിലെ വിജയത്തിന് പിന്നിലുള്ള രഹസ്യവും കെ സുരേന്ദ്രൻ 24ന്റെ ആൻസർ പ്ലീസിൽ വെളിപ്പെടുത്തി. അതേസമയം അവിടെ പാർട്ടി സംവിധാനം നിങ്ങളാരും കാണാത്ത അല്ലെങ്കിൽ പുറം ലോകം അറിയാത്ത വലിയ പരിശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. 56,000 പുതിയ വോട്ടർമാരെ അവിടെ ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു പാർലമെൻറ് മണ്ഡലത്തിലും അത്രയും വോട്ടർമാർ. ഞാൻ ആ ജില്ലാ ഘടകത്തെ എനിക്ക് ഞങ്ങൾ എല്ലാ പാർലമെൻറ് മണ്ഡലങ്ങളിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെ ഞങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി. തൃശ്ശൂർ മണ്ഡലത്തിൽ ബി ജെ പി 56,000 വോട്ടുകൾ ചേർത്തു എന്നതാണ് കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത്. ഇത് മറ്റു മണ്ഡലങ്ങളിൽ നിന്നും മാറ്റിച്ചേർത്തതാണോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല. ദേശീയതലത്തിൽ ബി ജെ പിക്ക് തിരിച്ചടിയുണ്ടായപ്പോഴും കേരളത്തിൽ അക്കൗണ്ട് തുറന്ന സാഹചര്യത്തെ കൃത്യമായി ഉപയോഗിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. വനം വകുപ്പ് വ്യാജ പരാതിയിൽ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്ത 24 ആതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാൽ ജയിൽ മോചിതനായി. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ റൂബിന് ചാലക്കുടി ജനകീയ കൂട്ടായ്മ സ്വീകരണം നൽകി. കള്ളക്കേസിൽ കുടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പാഠമായിരിക്കണമെന്ന് റൂബിൻ ലാലിന്റെ മാതാവ് പ്രതികരിച്ചു. കഴിഞ്ഞ മാസം 27 മുതൽ ദിവസങ്ങൾ നീണ്ട ജയിൽവാസം, നിയമപരമായും അല്ലാതെയുമുള്ള പോരാട്ടങ്ങൾ, ഒടുവിൽ 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാൽ ജയിൽ മോചിതനായി. ജസ്റ്റിസ് സി എസ് ഡയസിന്റെ സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചതോടെയാണ് റൂബിൻ ജയിൽ മോചിതനായത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയെന്ന പ്രതിഭാഗം വാദം കോടതി മുഖവിലക്കെടുത്തു. മനുഷ്യത്വരഹിതമായ നടപടിയാണ് അതിരപ്പള്ളി സി ഐ ആൻഡ്രിക് ഗ്രോമിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് റൂബിൻ ലാൽ. അതിരപ്പള്ളി സി ഐയുടെ ഭാഗത്തു നിന്ന് ക്രൂരമായ മർദ്ദനമാണ് എനിക്ക് പോലീസ് ജീപ്പിൽ വെച്ച് ഉണ്ടായത്. കുരക്കിൽ പിടിച്ച് ഞെക്കി പിടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ മൊബൈൽ ഫോൺ വാങ്ങി റോഡിലെറിഞ്ഞ് ഉടയ്ക്കുന്ന സംഭവം ഉണ്ടായി. എന്നെ അസഭ്യവർഷമായിരുന്നു. ഒരു 15-20 മിനിറ്റോളം അസഭ്യം തന്നെയാണ് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. റൂബിന് ജയിലിൽ വധഭീഷണിയുണ്ടായിരുന്നു. ജാമ്യം ലഭിച്ചത് ആശ്വാസം നൽകുന്ന കാര്യമാണെന്ന് റൂബിൻ ലാലിന്റെ അമ്മ പറഞ്ഞു. 24-കാര് വേണ്ട നേരത്തെ എത്തിയ കാരണം എന്റെ മകളുടെ ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് മരിക്കണോ എന്റെ രണ്ടു മക്കളെയും കണ്ടുകൊണ്ട് മരിക്കണമെന്ന് ഒരൊറ്റ വിചാരമുള്ളൂ. അച്ഛൻ മരിച്ചു പോയിട്ട് ഞാൻ അതിനുവേണ്ടി ഞാൻ ജീവിക്കുന്നു. 24ന്റെ വിജയമെന്ന് എഡിറ്റർ ഇൻചാർജ് പി പി ജെയിംസ്. മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഇതൊരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമാണ്. വനം കൊള്ളയും അതുപോലെ തന്നെ അഴിമതിയും പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ 24 അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. മെയ് 27 രാത്രിയാണ് റൂബിൻ ലാലിനെ അതിരപ്പള്ളി സി ഐയുടെ നേതൃത്വത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു നടപടി. വിഷയത്തിൽ അതിരപ്പള്ളി സി ഐയെ സംരക്ഷിച്ചാണ് ചാലക്കുടി DYSP അശോകൻ റിപ്പോർട്ട് നൽകിയത്. ശക്തമായ പ്രതിഷേധമുണ്ടായതോടെ ആരോപണ വിധേയനായ അതിരപ്പള്ളി സി ഐയെ സസ്പെൻഡ് ചെയ്തു. കേസ് നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. CPM നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് കോന്നി അടവി കുട്ടവഞ്ചി കേന്ദ്രം അനിശ്ചിതകാലത്തേക്ക് അടച്ചു. വനം വകുപ്പ് ജീവനക്കാരുടെ സംഘടനയുടെ ആവശ്യപ്രകാരമാണ് നടപടി. പ്രദേശത്ത് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമെന്നാണ് ജീവനക്കാർ പറഞ്ഞത്. ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ ഭീഷണിക്ക് പിന്നാലെ ഇപ്പോൾ ആ മേഖലയിൽ ഇപ്പോൾ വനം വകുപ്പ് ജീവനക്കാരുടെ സംഘടന അവിടെ ജോലിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പുതല ഇടപെടലിന്റെ സാധ്യതയുണ്ടോ? രണ്ടും CPM ഒരു ഘടകകക്ഷി വകുപ്പിൽ ആണല്ലോ ഇപ്പോൾ ഒരു CPM നേതാവിന്റെ ഈ അനാവശ്യ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ജുമാർ, അതായത് രാവിലെ നമ്മളായിരുന്നു ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. CPM നേതാവിന്റെ ഒരു വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ ഒരു കൈവെട്ടും, CATUവിന്റെ കൊടിയിൽ തൊട്ട് കഴിഞ്ഞാൽ കൈവെട്ടുമെന്ന തരത്തിലൊരു വിദ്വേഷ പ്രസംഗം നമ്മളായിരുന്നു ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷമായിരുന്നു വനം വകുപ്പിന്റെ ഇത്തരത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംഘടന അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു ഘട്ടം വരെയും പോലീസിൽ പരാതി നൽകാനോ അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കാനോ പോലീസോ അല്ലെങ്കിൽ വനംവകുപ്പോ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ വനംവകുപ്പിന്റെ ഭൂമിയിൽ സ്ഥാപിച്ച കൊടി നീക്കം ചെയ്യണമെന്ന് കൃത്യമായ രീതിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ CPMO അല്ലെങ്കിൽ CATUO അതിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആ വിദ്വേഷ പ്രസംഗം
സംഭവത്തിന് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അവരാണ് പറഞ്ഞത് ഒരു ഘട്ടത്തിൽ പോലും അവിടെ CPM നേതാക്കളുടെ ഭീഷണി കൃത്യമായി ഉണ്ട്, തണ്ണിത്തോടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും CPM ശക്തി കേന്ദ്രമാണ്, ആ മേഖലയിൽ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ഭയമാണ്, അടവി കുട്ടവഞ്ചി കേന്ദ്രം അനിശ്ചിതകാലത്തേക്ക് അടച്ചിടണമെന്നൊരാവശ്യം അവർ ഉന്നയിച്ചു. അതിന്റെ ഭാഗമായാണ് അതിന്റെ ഉദ്യോഗസ്ഥർ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ പ്രദേശം അടച്ചിടാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നതുവരെ ഒരു കാരണവശാലും ഈ അടവി കുട്ടവഞ്ചി കേന്ദ്രം തുറക്കില്ല എന്നാണ് സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത്. വിജയകുമാർ. യെസ്, CPM നേതാവിന്റെ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ ജോലി ചെയ്യാൻ കഴിയില്ല എന്നാണ് വനംവകുപ്പ് ജീവനക്കാരുടെ സംഘടന പറഞ്ഞത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആ വിനോദസഞ്ചാര കേന്ദ്രം തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് അടച്ചിരിക്കുന്നത്. അവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആ മേഖലയിലെ ജീവനക്കാരുടെ സംഘടന സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.